ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ പുറത്തുനിന്നൊക്കെ ഹൽവ വാങ്ങി കഴിക്കാറില്ലേ, അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മുക്കാൽ കിലോ കാരറ്റാണ് ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇതിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കണം. കണ്ടോ, ഇത്രയും ജ്യൂസാണ് കേട്ടോ നമുക്ക് മുക്കാൽ കിലോ കാരറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഒരു തവണ കൂടി ചെറിയ അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ കുറേശ്ശായി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഓറഞ്ച് ഫുഡ് കളർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഹൽവക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഒരു കപ്പ് മുഴുവനായിട്ടും പഞ്ചസാര എടുക്കണം കേട്ടോ, എന്നാലേ ആ ഹൽവക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവുള്ളൂ. പഞ്ചസാരപ്പാവ് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു നാല് ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമല്ലാത്തവർക്കിത് സ്കിപ്പ് ചെയ്യാം. പഞ്ചസാരപ്പാവ് ഇതാ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറും കാരറ്റ് ജ്യൂസും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോവിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്, എങ്കിലെ കാറ്റിൻ്റെ ആ സ്മെല്ലൊക്കെ നന്നായി മാറിക്കിട്ടുള്ളൂ. നമ്മളിതിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറ്റിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല, പക്ഷേ കുറുകി വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമുള്ളൂ. എനിക്ക് കുറുകി വരാൻ ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചെറുതായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്നും കൂടി നന്നായി കുറുകി വന്നതിന് ശേഷം ഇങ്ങനെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങുമല്ലോ, ആ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതാ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോടിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടോ, അതുപോലെ ചട്ടിയിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ട്രെയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക, ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ട്രേയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ ഹൽവ ഒന്ന് മാറ്റി കൊടുക്കാം. ഹൽവ ട്രെയിൽ മാറ്റിയ സമയത്ത് ട്രെയിൻ മുഴുവനായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ചുരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും.
ഇപ്പോൾ ദാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുറത്തെടുത്തപ്പോൾ ദാ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഇതൊരു സെർവ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ തുടർന്നിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കും.